السلام عليكم ورحمة الله وبركاته. തിരമാല സ്വപ്നം കണ്ടാൽ, നമ്മളിപ്പോൾ തിരമാല നമുക്ക് രസമാണ് കാണാൻ, ഇങ്ങനെ തിരമാല ഇങ്ങനെ വരുന്നത് അടിക്കുന്നത്, അത് വലിയ തിരമാലയല്ല, നേരമറിച്ച് ചെറിയതായ രൂപത്തിലുള്ള തിരമാല ഇങ്ങനെ വരികയും അതുപോലെ തന്നെ കടൽ തീരത്ത് കൂട്ടിയിട്ട പാറയിലടിക്കുകയും അതുപോലെ തന്നെ മണലിലൂടെ തിരമാല കയറി വരികയും നമ്മുടെ കാൽപാദത്തിലൂടെ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അത് രസമാണ്. അതുപോലെ തിരമാല എത്ര തന്നെ കണ്ടാലും മടുക്കാത്ത ഒന്നുമാണ്, കാണുന്ന തന്നെയാണ് കാണുന്നത്. എന്നാലും ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു വൈകുന്നേര സമയത്തൊക്കെ കടപ്പുറത്ത് പോയിരുന്നാൽ നല്ല രസമാണ്, അതൊക്കെ ആ പ്രകൃതി കാഴ്ച, ആ തിരം ഇങ്ങനെ അടിക്കുന്നത് ഇങ്ങനെ കണ്ടിരിക്കും. ടെൻഷനൊക്കെ ഉണ്ട്, ചില ആളുകളൊക്കെ കടപ്പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ തിരമാല കണ്ടാലും കണ്ടാലും അതൊരു മടുപ്പ് വരാത്ത ഒന്നാണ് തിരമാല. പക്ഷേ സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും തിരമാല സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു വ്യാഖ്യാനമുണ്ട്, അത് കുറച്ച് ഡേഞ്ചറാണ് ആ വ്യാഖ്യാനം. വ്യക്തമായിക്കൊണ്ട് അതിനെ പറ്റിയിട്ട് തന്നെ മുഹമ്മദ് അലിയു കുത്തുബി എന്ന ഒരു ദലീലുൽ ഹൈറാൻ ഫി തഫ്സീറിൽ അഹ്ലാം എന്ന് പറയുന്ന കിതാബിൻ്റെ 192-ാമത്തെ പേജിൽ പറയണം, മൗജുൽ മൗജു തന്നെ തിരമാല എന്നാണ്. മൗജുൽ മാ, ഈ വെള്ളത്തിൻ്റെ തിരമാല, അതുപോലെ കടലിലുള്ള തിരമാല, അങ്ങനെ ഇങ്ങനെ തിരമാല വരുന്നതായിട്ട് നമ്മളിങ്ങനെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ റുഇയാഹു ഫിൽ മനാമി, ഒരാൾ ഉറക്കിൽ സ്വപ്നത്തിൽ അങ്ങനെ തിരമാല കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ഷിദ്ദത്തുൻ വഅദാബുൻ എന്നാണ് കൊടുത്തത്. ഷിദ്ദത്തുൻ വഅദാബുൻ, അതൊരു പ്രയാസമുള്ള ഒന്ന് തന്നെയാണ് അദാബ്, ദുഃഖം ബുദ്ധിമുട്ടാണ്, ഷിദ്ദത്ത് കഠിന കടോരം, അതുപോലെ തന്നെ വഅദാബും ഒക്കെയാണ് അതുകൊണ്ടുള്ള വ്യാഖ്യാനമായിട്ട് പറയുന്നത്. അത് വെറുതെ എന്ന് പറഞ്ഞല്ല, അല്ലെങ്കിലും ഈ സ്വപ്ന വ്യാഖ്യാനം എന്നൊക്കെ പറയുന്നത് മഹാന്മാരും ഖുർആനും ഹദീസും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ സ്വപ്ന വ്യാഖ്യാനത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാർ ഇബ്നു സീരിൻ തങ്ങൾ റഹിമഹുല്ല, ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, നാബൽസി റഹിമഹുല്ല, അവരൊക്കെ സ്വപ്ന വ്യാഖ്യാനത്തിൽ വലിയ മഹാന്മാരും അംഗീകൃത പണ്ഡിതന്മാരുമാണ്. അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുമ്പോഴും അവരൊക്കെ ഖുർആൻ വചനത്തിൻ്റെ ഖുർആനിലായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹദീസ് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെയാണ്. നമ്മുടെ ഈ ഫിഖിൻ്റെ ഗ്രന്ഥം മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ അവലംബമാക്കുമ്പോൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, മനസ്സിലായല്ലോ. ഇപ്പം ഇവിടെയും അതിൻ്റെ എൻ്റെ അവലംബം തന്നെ പറയുന്നുണ്ട്. കാരണം ഇപ്പം എൻ്റെ തിരമാല സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഷിദ്ദത്തു അദാബുൻ, കഠിന കടോരമായ എൻ്റെ അദാബാണ് എന്നുള്ളതിന് ലി കൗലിഹി തആല, അള്ളാഹു തആലയുടെ വാക്കിന് വേണ്ടിയിട്ട് എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അവിടെ ഒരു ആയത്ത് ഒതിയിട്ടുണ്ട്, അതായത് ലുക്മാൻ, സൂറത്ത് ലുക്മാനിൽ 32-ാമത്തെ വചനമായിട്ട് വന്നു ഒന്ന്, വൈദാ വശിയുഹും മൗജുൻ ഖല്ലുലലി ദഹുല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ, പർവ്വതങ്ങൾ പോലെയുള്ള തിരമാല അവരെ മൂടിക്കളഞ്ഞാൽ കീവണക്കം അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് അവനോട് അവർ എന്താകും പ്രാർത്ഥിക്കും, ദാഹുമർ അവരല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. അപ്പം പർവ്വതങ്ങൾ കണക്കെയുള്ള വലിയ എന്താണ് വലിയ തിരമാല പോലെയുള്ള തിരമാലകൾ വന്നു കഴിഞ്ഞാൽ അവരല്ലാഹുവിലേക്ക് പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭയം പ്രാപിക്കും എന്നുള്ളൊരു ആയത്തുണ്ട്. അത് ഈ പറയുന്ന സൂറത്ത് ലുക്മാനിലാണ്. ആ ലുക്മാനിലെ ഈ പറയുന്ന ആയത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന എൻ്റെ ഇങ്ങനെ പർവ്വത തിരമാല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം ഷിദ്ദത്തും അദാബാണ് എന്ന് അവർ പറയാൻ കാരണം. അപ്പം എൻ്റെ സംഗതി നമുക്ക് ജീവിതത്തിൽ കാണാൻ നല്ല എൻ്റെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസവും ചന്തമുള്ള വസ്തുവാണെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം പറയുമ്പം കുറച്ച് പ്രയാസത്തിലാണ്, മനസ്സിലായോ? അല്ലാഹു അലം ബിസ്മില്ലാഹ്.